ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ലിയോ വാർത്തകളിലേക്ക് എല്ലാം അനുസിനിമാ പ്രേമികൾക്കും സ്വാഗതം. തളപതി വിജയ് നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി വെറും 8 ദിവസങ്ങൾ മാത്രം ബാക്കി. ഇന്ന് ലിയോ എന്ന സിനിമയുടെ 3rd സിംഗിൾ 3rd സിംഗിൾ പുറത്തുവരികയാണ്. വൈകിട്ട് 6:30 പുറത്തുവരുമെന്ന് ഇതിനോടകം തന്നെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു ഫാമിലി ട്രാക്കിലുള്ള ഒരു ഗാനം കൂടിയാണ് ഇന്ന് പുറത്തു വരാനായിട്ടിരിക്കുന്നത്. ഗാനം കാണുവാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. നേരത്തെ സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ ചിത്രത്തിലെ വിജയുടെ കഥാപാത്രം പറയുന്ന ഒരു ബാഡ് വേർഡിനെ ചൊല്ലി തമിഴ്നാട്ടിലെ വലിയ വിവാദമായിരുന്നു. ഇപ്പോഴത്തെ ട്രെയിലറിൽ നിന്നും ഇന്നലെ മുതൽ ആ ഒരു ബാഡ് വേർഡ് മ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് പ്രേക്ഷകരെ അറിയിച്ചു കൊള്ളട്ടെ. ഇനിയുള്ള പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ, ബഡ്ജറ്റ്, ബ്രേക്ക് ഈവൻ, അതോടൊപ്പം തന്നെ സിനിമയുടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ആദ്യ പ്രദർശന സമയ റിപ്പോർട്ട് കൂടാതെ ബുക്കിംഗ് ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യമേ ബഡ്ജറ്റിലേക്കും ബ്രേക്ക് ഈവനിലേക്കും വരികയാണെങ്കിൽ ലിയോ എന്ന സിനിമ വിജയുടെ കരിയറിലെ തന്നെ ഏറ്റവും ചെലവേറിയ സിനിമയാണ്. 300 കോടിയോളം രൂപയാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്ന വിവരം. 300 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് ഇതിനോടകം തന്നെ കേരളത്തിലേക്ക് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ 222 കോടി രൂപയ്ക്കാണ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ തുകയ്ക്ക് ഇരട്ടിക്ക് മുകളിൽ, അതായത് 450 കോടിയോളം രൂപ സിനിമ ലോകമെമ്പാട് നിന്നും കളക്ഷൻ നേടിയെടുക്കണം തിയേറ്ററുകളിലെ ബ്രേക്ക് ഈവൻ ആകാനായിട്ട്, തിയേറ്ററുകളിലെ വിജയിക്കാനായിട്ട്. വലിയ ഹൈപ്പില്ലാത്ത വിജയുടെ സിനിമകൾ പോലും 300 കോടിക്ക് മുകളിലെ കളക്ഷൻ ആവറേജ് അഭിപ്രായങ്ങൾ കൊണ്ട് നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ലിയോ എന്ന സിനിമയ്ക്ക് പോസിറ്റീവ് ലഭ്യമാകുകയാണെങ്കിൽ വിക്രം എന്ന ലോകേഷിന്റെ മുൻ സിനിമയുടെ ഫൈനൽ കളക്ഷൻ എങ്ങനെ വന്നാലും മറികടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 440 കോടി രൂപയായിരുന്നു വിക്രമിന്റെ കളക്ഷൻ, ലിയോയുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന നിലവിൽ പറയുന്നത് 450 കോടി രൂപയാണ്. പോസിറ്റീവ് അല്ല ആവറേജ് അഭിപ്രായങ്ങൾ വരികയാണെങ്കിൽ പോലും സിനിമ ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് എത്തപ്പെടുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതിനുമപ്പുറം 500 കോടിക്ക് മുകളിലേക്കെല്ലാം തന്നെ കളക്ഷൻ ഇതിനോടകം തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. എത്തപ്പെടട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. ഇനി ലിയോയുടെ മറ്റ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് തമിഴ്നാട്ടിൽ നിന്നും സിനിമയുടെ ഷോയുടെ അനുമതിയെല്ലാം തന്നെ ലഭ്യമായിരിക്കുകയാണ്. വരുന്ന 19 മുതൽ 24 വരെ ലിയോയ്ക്ക് പ്രതിദിനം തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ 5 ഷോകൾ ഒരു ദിവസം വീതം അനുവദിക്കുമെന്നാണ് ഇതിനോടകം തന്നെ തമിഴ്നാട് സർക്കാരിന്റെ ഉത്തരവ്. ഒരു ഘട്ടത്തിൽ അതിരാവിലെ 4 മണിക്ക് ഷോ ഉണ്ടാകുമോ എന്ന് നാം സംശയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് ഏറ്റുമുടവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അതിരാവിലെ 4 മണിക്ക് ലിയോയുടെ ആദ്യ പ്രദർശനം തമിഴ്നാട്ടിൽ ആരംഭിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇതിനോടകം തന്നെ പുറത്തു വരുന്നത്. അതേസമയം കേരളത്തിലും സിനിമയുടെ ആദ്യ പ്രദർശനം 4 മണിക്ക് തന്നെ ആരംഭിക്കാനായിട്ടാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. അതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ അടുത്ത ദിവസങ്ങളിൽ ഗോകുല മൂവീസിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നേക്കും. തമിഴ്നാട്ടിലെ സിനിമയ്ക്ക് 1000ൽ അധികം സ്ക്രീനുകൾ ലഭ്യമാകുമെന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു വിവരം. എന്തായാലും റെക്കോർഡ് കളക്ഷൻ എല്ലാം തന്നെ നേടിയെടുക്കാനായിട്ട് ലിയോ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കൂ ലിയോയുടെ കൂടുതൽ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ അറിയാനായിട്ട്.